കേരള കായിക ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളാണ് ഒ എം നമ്പ്യാർ. രാജ്യം ഈ വർഷം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ്. നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ കായികരംഗത്തോടുള്ള പ്രേമം അവസാനകാലം വരെ നമ്പ്യാരുടെ മനസ്സിലുണ്ടായിരുന്നു. കിട്ടാവുന്ന കുട്ടികളെയെല്ലാം പരിശീലിപ്പിച്ചു. സർവീസസിനു വേണ്ടി നമ്പ്യാർ മെഡലുകൾ വാരിക്കൂട്ടി. ഈ കായിക ജീവിതത്തിനിടയിലും പക്ഷേ രാജ്യത്തിന്റെ കുപ്പായം അണിയാനുള്ള മോഹം പൂവണിഞ്ഞില്ല. ഇതിനായി പരിശീലകന്റെ റോളിലേക്ക് ചുവടുമാറി. പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ചേർന്നു. കേണൽ ഗോദവർമ്മരാജയാണ് കേരള സ്പോർട്സ് കൗൺസിലിൽ പരിശീലകനാകാൻ നമ്പ്യാരെ ക്ഷണിച്ചത്. പി ടി ഉഷയെ നമ്പ്യാർ കാണുന്നത് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ വെച്ചായിരുന്നു. പിന്നീട് നമ്പ്യാരും ഉഷയും കായികരംഗത്തെ ഉന്നതങ്ങളിലേക്ക് ഉയരുന്നതിന് രാജ്യം സാക്ഷിയായി. ലോസ് ഏഞ്ചലസിലെ നഷ്ടം മരിക്കും വരെ നെഞ്ചിൽ നീറ്റിലായി തുടരുമെന്ന് നമ്പ്യാർ പറയുമായിരുന്നു. ഏഷ്യയിലെ മികച്ച പരിശീലകനുള്ള പുരസ്കാരം, ജി വി രാജ അവാർഡ്, അമല അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കോച്ച് നമ്പ്യാരെ തേടിയെത്തിയിട്ടുണ്ട്. രണ്ട് ഒളിമ്പിക്സ്, 4 ഏഷ്യാഡ്, 1 വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ്, കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങി നിരവധി ചാമ്പ്യൻഷിപ്പുകളിലും പരിശീലകന്റെ റോളിൽ നമ്പ്യാർ തിളങ്ങിയിട്ടുണ്ട്. ഉഷയ്ക്ക് ശേഷം ആർ സുകുമാരി, ബീന അഗസ്റ്റിൻ തുടങ്ങി നമ്പ്യാർ പരിശീലിപ്പിച്ച പലരും ട്രാക്കിൽ മികവ് കാട്ടിയിട്ടുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.